എങ്ങനെയാണ് ആണ് മാത്രം വേട്ടക്കാരനും പെണ്ണ് ഇരയാവുന്നത്? എന്താ ഈ പറയുന്ന മാനം എന്ന് പറയുന്ന ആണിനില്ലേ? നിവിൻ പോളിക്കെതിരെ ഒരു സ്ത്രീ ഉന്നയിച്ച പീഡന പരാതിയിൽ നിന്ന് തെളിവുകളില്ല എന്ന കാരണത്താൽ നിവിൻ പോളി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ആ സ്ത്രീ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരുന്ന സമയത്ത് നിവിൻ പോളി ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഇല്ലായിരുന്നു എന്നാണ് കാരണം പറയുന്നത്. അപ്പോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അന്ന് നിവിൻ പോളി പറഞ്ഞതാണ് ഈ പറഞ്ഞ സമയങ്ങളൊന്നും ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ കുറെ മാധ്യമങ്ങൾ ഇപ്പോ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് വാർത്ത ഹൈപ്പ് കൊടുക്കുന്ന അതേ മാധ്യമങ്ങൾ തന്നെ ഇതേ കാര്യം പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അത് നാട്ടിലെ പൊതുവെ സംഭവിക്കുന്നതാണ്. ഏതൊരു സ്ത്രീ വന്നിട്ട് ആർക്കെങ്കിലും ഒരു എതിരെയായിട്ടൊരു അലിഗേഷൻ പറയുന്നു, അതിനെ പൊക്കി പിടിച്ചു വയ്ക്കുന്നു, അയാളൊരു സെലിബ്രിറ്റി ആണെങ്കിൽ പിന്നെ അതെടുത്തിട്ട് ഒരു 10 ദിവസം ആഘോഷിക്കുന്നു. ഇത് തന്നെ നിവിന്റെ കാര്യത്തിന് സംഭവിച്ചു. ഇപ്പൊ എന്തായാലും നല്ല കാര്യം സത്യം നേരത്തെ തെളിഞ്ഞു, പോലീസ് അതിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ടും ഈ വരുന്ന വാർത്തകളിൽ ഒന്നും തന്നെ ഏതായിരുന്നു ആ സ്ത്രീയെന്നോ അവരുടെ ഫോട്ടോയോ അഡ്രസ്സോ ഒന്നും കാണിക്കുന്നില്ല. അതേസമയം നിവിൻ പോളിയുടെ അഡ്രസ്സ്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, ഇനി നിവിൻ അല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരാണെങ്കിലും ഏതെങ്കിലും ഒരുത്തി വന്നുവെച്ച് ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞിട്ടുണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ബ്ലഡ് ഗ്രൂപ്പ് വരെ മാധ്യമങ്ങൾ പുറത്തുവിടും. പിന്നെ മാധ്യമങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ സ്ത്രീകൾ അതായത് സ്ത്രീലിംഗത്തിലുള്ള ആരും എന്ത് ഉന്നയിച്ചാലും എന്ത് പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞാലും അവരുടെ ഫോട്ടോ പുറത്തു വിടരുത്, കാരണം അവരെ കെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, കെയർ ചെയ്യേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പോക്കർത്തരങ്ങൾ കാണിക്കുന്നവർ ഒരിക്കലും കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവരങ്ങനെ ഇരകളാവുന്നത്. അപ്പൊ അവരെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറെ കെയറിംഗ് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളാരും ഇവരുടെ ഫോട്ടോ ഒന്നും പുറത്തുവിടാത്തത്. എങ്ങനെയാണ് ആണ് മാത്രം വേട്ടക്കാരനും പെണ്ണ് ഇരയാവുന്നത്? ഇങ്ങനെയുള്ള കേസിൽ, അതായത് ഫോൾസ് അലിഗേഷൻ കൊണ്ടുവരുന്ന കേസിൽ പെണ്ണ് വേട്ടക്കാരിയും ആണ് ഇരയുമാണ്. പക്ഷെ എന്ത് വന്നാലും കറങ്ങി തിരിഞ്ഞ് ആണ് വേട്ടക്കാരൻ മാത്രമാവുന്നൊരു കണ്ടീഷനാണത്. അതിപ്പോ ഏതൊരു ഇതിപ്പോ നിവിൻ പോളി ആയതുകൊണ്ട് സെലിബ്രിറ്റി ആയതുകൊണ്ട് 10 പേര് അറിഞ്ഞു ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമില്ല, പുള്ളിക്കാരനെ ഒഴിവാക്കി എന്നുള്ളത്. അതേസമയം നാട്ടിലുള്ള ഏതെങ്കിലും സാധാരണക്കാരായിരുന്നെങ്കിൽ അയാൾക്കെതിരെ പറയുന്ന പീഡന പരാതി മാത്രമേ നാട്ടുകാർ അറിയുള്ളൂ. അതിനുശേഷം അയാളുടെ കുടുംബം പോയേക്കാം, മാനം പോയേക്കാം, അയാളുടെ എല്ലാവിധ ലൈഫും നഷ്ടപ്പെട്ടതിന് ശേഷം ആയിരിക്കും ഇയാളെ വെറുതെ വിടുന്നോ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു. അന്ന് തന്നെ മാറ്റി നിർത്തിയാൽ പോലും ആരും അറിയാൻ പോകുന്നില്ല, അയാൾക്കെതിരെ കേസ് വന്നു എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. എന്താ ഈ പറയുന്ന മാനം എന്ന് പറയുന്ന ആണിനില്ലേ? അപ്പൊ ഇത് കേട്ടോണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അവളുമാര് വരും, എല്ലാരും ഞാൻ പറയുന്നില്ല, കുറച്ച് അവളുമാര് ഫെമിനിസ്റ്റുകൾ എന്ന് പേരിട്ടോണ്ട് വരും. യഥാർത്ഥ ഫെമിനിസ്റ്റുകൾ ഒരിക്കലും അങ്ങനെ ഒരു ജെൻഡർ വെച്ചിട്ടോ സെക്സ് വെച്ചോ അല്ല പെരുമാറുന്നത്, നിയമ ന്യായത്തിന് വേണ്ടി നിൽക്കുന്നവരാ. അല്ല, അവളെ പറഞ്ഞ സ്യൂഡോ ഫെമിനിസ്റ്റുകളുണ്ട്, അവർ വന്നിട്ട് വേണമെങ്കിൽ പറയും അവർ ട്രോമ കാരണമാണ് അവർക്ക് പറഞ്ഞ ടൈം തെറ്റിപ്പോയത്, തേങ്ങയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞൊരു ടൈം അന്ന് പറഞ്ഞു, അന്ന് 2-3 പ്രാവശ്യം മാറ്റി പറഞ്ഞപ്പോഴത്തേക്ക് കുറെ ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു അത് എന്റെ മെന്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു, അതിന്റെ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ലായിരുന്നു, പോലീസിനോട് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. പോലീസിനോട് പറഞ്ഞ ടൈമും തെറ്റായിരുന്നു എന്നുള്ളത് വന്നപ്പോഴത്തേക്കാണ് അത് മാറ്റിയത്. ഇനി ഒരു 2 ആഴ്ച സമയം താ ചേട്ടാ, അല്ലെങ്കിൽ 2 ആഴ്ച സമയം താ സാറേ, ഞാൻ വേറെ ആർക്കെങ്കിലും എതിരെ ഒരു തെളിവടക്കമുള്ള പീഡനം കൊണ്ട് വരാം എന്നായിരിക്കും ചിലപ്പോൾ ആ ചേച്ചിയുടെ അഭിപ്രായം. ഏത് ചേച്ചിയാണെങ്കിലും ശരി, എവളുമാരെയൊക്കെ പിടിച്ച് അകത്തിടണം, അതിനെതിരെ ഇനി ഏതൊക്കെ അവളുമാർ വന്ന് ചെന്റെ നെഞ്ചത്ത് പൊങ്കാലിടാമെന്നാലും ഞാൻ അങ്ങ് സഹിക്കും, കാരണം ഞാനൊരാണായി ജനിച്ചുപോയി, എനിക്കെതിരെ നാളെ ആരെങ്കിലും അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ളവർക്കെതിരെ നാളെ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീലിംഗത്തിലുള്ള ഒരുത്തി വന്നേച്ച് ഇതുപോലെ ഒരു ഫോൾസ് അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മാനവും നഷ്ടപ്പെടും. അതുകൊണ്ട് ആണിന് വേണ്ടി സംസാരിക്കേണ്ട ഒരു കടമ ഒരാണിനുണ്ട്.